നമ്മുടെ ദോഷങ്ങൾ വിട്ടുപുറത്ത് കിട്ടുക, നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് കിട്ടുക. അതുപോലെ തന്നെ മഴ വർഷിക്കാനും സമ്പത്ത് കൂടാനും മക്കളെ ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ഒരു ദിക്കറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിദീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദു. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദ് ഫളൽ കൊണ്ട് നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ് ആഫിയത്ത് തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ഹിജ്റ വർഷത്തിൻ്റെ പ്രാരംഭഘട്ടം അത് ധന്യമാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർഹമുർ റാഹിമീന റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്നെക്കൊണ്ട് അറിയുന്ന പഠിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന മുഹറം, അതെ ഷഹ്റുല്ലാഹിൽ മുഹറം, ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതകൾ നമ്മൾ എമ്പാടും കേട്ടവരാണ് എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പഠിക്കാത്തവരാക്കിയല്ല, ഒന്ന് നമ്മൾ ശ്രദ്ധ ചൊലുത്തേണ്ട ഒരു കാര്യങ്ങളാണ്, ഒരു ദിക്റാണ്. ആ ദിക്റ് നമ്മുടെ ജീവിതത്തിൽ സദാസമയം ചൊല്ലാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത്. അതായത് എൻ്റെ സഹോദരന്മാരെ, മനസ്സിലാക്കുക, നമ്മുടെ ദോഷങ്ങൾ വിട്ടുപുറത്ത് കിട്ടുക, നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് കിട്ടുക. അതുപോലെ തന്നെ മഴ വർഷിക്കാനും സമ്പത്ത് കൂടാനും മക്കളെ ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അതറിയാം, പരിശുദ്ധമായിരിക്കുന്ന മുഹറം മാസത്തിന് പണ്ഡിതന്മാർ നോമ്പ് കൊണ്ട് നിങ്ങൾ ധന്യമാക്കണമെന്ന് പല കിതാബുകളിലും ഉദ്ധരണി കാണാം. എന്നല്ല, മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളു സുയാമി ബാദ ഷഹീർ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞ് പിന്നെ നോമ്പ് നോക്കാൻ പറ്റിയ സമയം ഉണ്ടെങ്കിൽ അത് ഷഹറുല്ലാഹിൽ മുഹറമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ചില ആളുകൾക്ക്. ചിലർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, കഴിഞ്ഞ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, അതെ അറഫ ദിവസം വരെ നോമ്പ് നോൽക്കൽ ഏറ്റവും ഏറ്റവും പുണ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇതെന്ത് ഇങ്ങനെ പറയുന്നതെന്നൊരു ചെറിയൊരു സംശയം ചില ആൾക്കുണ്ടാകും. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളോട് മനസ്സിലാക്കുക, ദിവസങ്ങളുടെ സമുച്ചയത്തിൽ ഏറ്റവും പ്രധാനമെന്നേ അതിനർത്ഥമുള്ളൂ. അതായത് ദിവസങ്ങൾ, നോമ്പ് നോക്കാൻ പറ്റിയ ദിവസങ്ങളുണ്ടെങ്കിൽ അത് ദുൽഹിജ്ജ മാസമാണ്. മാസം മുഴുവനും നോമ്പ് നോക്കുകയാണെങ്കിൽ അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അതെ മുഹറം മാസമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മാസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹറം മാസമാണ്. അതിന് കാരണമായി മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗസ്സാൽ ഇമാം റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെ അതിന് കാരണം പറയുന്നുണ്ട്. ഏത് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദ് ഗസ്സാൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഇഹ്യ ഉലൂമുദ്ദീൻ പറയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാരംഭഘട്ടത്തിൽ, അതായത് വർഷത്തിൻ്റെ പുലയിൽ നോമ്പ് നോക്കൽ സുന്നത്താൻ കാരണം? ലിഅന്നഹു ഇബ്തിദാഉ സന, കാരണം തുടക്കം നമ്മുടെ മേൽ. ലിഅന്നഹു ഇബ്തിദാഉ സന, അതെ അത് വർഷത്തിൻ്റെ പ്രാരംഭമാണ്. വർഷത്തിൻ്റെ പ്രാരംഭമായതുകൊണ്ട് ഫബിനാഹുഹ അലൽ ഖൈർ, തുടക്കം നന്മയുടെ മേൽ പടുത്തുയർത്തുന്നത് അഹബ്ബു അർജ ലിദവാൻ ബർക്കത്തിഹി, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും അതിൻ്റെ ബർക്കത്തും പുണ്യവും കരഗതമാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നോമ്പ് അനുഷ്ഠിച്ച് വരൽ
ഏറ്റവും ആഗ്രഹിക്കപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ടതാണ് എന്ന് അതിന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് റളിയല്ലാഹു തആനഹു അവിടുത്തെ സുപ്രസിദ്ധ ഗ്രന്ഥമായിരിക്കുന്ന അതേ യഹ്യാ ഉലുമുദ്ദീനിൽ പറയുന്നുണ്ട്, എൻ്റെ സഹോദരന്മാരും ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ തറ നല്ല കണ്ടീഷനാകണം, അത് നല്ല സ്ട്രോങ് ആകണം. എന്നാലേ ആ തറൻ്റെ മേലെടുക്കുന്ന എടുപ്പ് അത് അതിൻ്റെതായിരിക്കുന്ന രൂപത്തിൽ നല്ല മട്ടത്തിലും അതുപോലെ തന്നെ അത് കാലങ്ങളോളം നിലകൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വർഷത്തിൻ്റെ തുടക്കം അത് ധന്യമായി കഴിഞ്ഞാൽ വർഷം മുഴുവനും സന്തോഷമായിരിക്കും, വർഷം മുഴുവനും നിങ്ങൾക്ക് നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ അതുകൊണ്ടുണ്ടാകുമെന്ന് മഹാനായിരിക്കുന്ന ഇമാം പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, അപ്പോൾ ബർക്കത്ത് പുണ്യം സ്ഥിരമായി കിട്ടാൻ ഏറ്റവും പ്രതീക്ഷാർഹവും അതുപോലെ സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നോമ്പ് നോൽക്കൽ കൊണ്ട് കിട്ടുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അപ്പോൾ 10 ദിവസം നോമ്പ് നോൽക്കൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതായത് അത് മാസം മുഴുവനും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്, കഴിയില്ലെങ്കിൽ 10 ദിവസമെങ്കിലും നമ്മൾ എന്ത് നോമ്പ് ചെയ്യും, നോമ്പ് നോൽക്കണം എന്ന് ആദ്യത്തെ 10 ദിവസം. അതുപോലെ തന്നെ ഈ 1 മുതൽ 10 വരെ ഞാൻ പറഞ്ഞതായ ദിക്റുകൾ, അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ 113 മുട്ട ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഒറ്റ അക്ഷരത്തിൽ എഴുതൽ, അതൊക്കെ നമ്മൾക്ക് നിർവഹിക്കേണ്ടതും നിറയിച്ചവരുമാണ്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, കഴിയുന്നില്ലെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, സാധുവായി എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കാൻ പറ്റിയ ആളല്ല, അർഹനല്ല എന്നിരുന്നാലും ദീനിൻ്റെ കാര്യം പറയണമല്ലോ. എൻ്റെ സഹോദരന്മാരെ, ഊസീക്കും വയ്യായ ഔവലം ബിത്തഖ്വല്ലാഹ്, ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിനോടും പിന്നെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. കാരണം വയത് പറയുന്ന ആൾ മുത്തഖിയായിരിക്കണം, ഊർദി സിദ്ധിച്ച ആളായിരിക്കണം ഊർദി പറയുന്ന ആൾ, ഞാനതൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ ഒരു അമലും ഈ പരിശുദ്ധമായിരിക്കുന്ന ഈ മുഹറം മാസത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരോടും ഞാൻ എനിക്ക് പറയാനുള്ളത്, വർഷത്തിൻ്റെ സമാപന ഘട്ടമായ ദുൽഹിജ്ജ അത് കഴിഞ്ഞു, അതുപോലെ തന്നെ പുലർച്ച സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4ാം ദിവസം കഴിഞ്ഞില്ലേ എൻ്റെ ഒമിനീങ്ങളെ. അപ്പോൾ ആ പ്രാരംഭഘട്ടത്തിലേക്ക് ഈ സമയങ്ങളിൽ തെറ്റുകളിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവായി നിൽക്കണം, നന്മ ചെയ്തില്ലെന്നും വേണ്ടിയില്ല, തിന്മകളിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവായി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു നന്മ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഒമിനീങ്ങൾ സുന്നത്തെ കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിൽ നിന്ന് പരമാവധി പിന്തിഞ്ഞ് നിൽക്കുമ്പോൾ നീ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തനാണ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും. ഇത്തഖുൽ മഹാരിമ തഖുന്നാബദന്നാസ്. അതേ, നീ എന്ത് ചെയ്യണം, എല്ലാ കുറ്റങ്ങൾ, എല്ലാ തിന്മകളെയും ധമാടിത്തരങ്ങളെയും കള്ളുകൂടി കഞ്ചാവ്, അതുപോലെ തന്നെ എന്തെല്ലാം വേണ്ടാത്തരങ്ങളുണ്ടോ ഇസ്ലാം കണക്കൂട്ടപ്പെടുന്ന എന്തെല്ലാം വേണ്ടാത്തരങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കി, എന്നാൽ തഖുന്നാബദന്നാസ്, നീ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയുള്ളവൻ നീ ആയിത്തീരുമെന്ന് മഹാന്മാരായിരുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, തെറ്റുകളിൽ നിന്ന് പരമാവധി നല്ലത് ചെയ്തില്ലെന്നും വേണ്ടി തെറ്റിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക, അത് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പോൾ എൻ്റെ സഹോദരന്മാർ, ഇത്രയും ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചാലോ, നോമ്പ് രാവിലെ മുതൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ വഴിയിലായിട്ടൊരു ഇബാദത്തായി മാറും. ഇസ്തിഗ്ഫാറും കൂടി ചെല്ലാൻ പറ്റിയാലോ, അസ്തഗ്ഫിറുല്ലാഹി ചെല്ലാൻ പറ്റിയാലോ, അത് അതിലേറെ കൂറിയുള്ള കാര്യം കൂടിയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. വളരെ വിശേഷമായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച സെലക്ട് ചെയ്ത സമയങ്ങളെ നാം നല്ലതുപോലെ സൂക്ഷിക്കേണ്ടതുണ്ട്, അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല അത് ആരെങ്കിലും വർഷത്തിൻ്റെ അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അശ്ഹുറുൽ ഹുറും അല്ലേ, അതേ അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച സമയങ്ങളെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അതിലൊരു തെറ്റും ചെയ്യാതെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ ഒരു മനുഷ്യ അതേ ഒരു ഭാഗ്യമുള്ളവനായിട്ട് കണക്കൂട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അതായത് ഭാഗ്യമുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണ് ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കുക, തെറ്റുകൾ ചെയ്യാതിരിക്കൽ എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഭാഗ്യലക്ഷണമാണ് ഇത്തരം സമയങ്ങളെ പരിഗണിക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു, സ്നേഹിച്ചിരിക്കുന്നു എന്ന ലക്ഷണം കൂടിയാണ് ഇത്തരം സമയങ്ങളെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടെ തെറ്റ് ചെയ്യാതെ ജാഗരൂകരായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നിൽക്കുന്നത്. എൻ്റെ സഹോദരന്മാർ, ഇത് ഞാൻ എൻ്റെ സ്വന്തം വകയിൽ പറയലല്ല, ഇത് ഹൃദയം വെളിച്ചം കിട്ടിയ മഹാനാണെന്ന് എന്ന് മാത്രമല്ല മഹാന്മാരായ ഫുഖഹ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് മക്കി റളിയല്ലാഹു തആലാനു, മഹാനായ അബൂ ത്വാലിബ് മക്കി റളിയല്ലാഹു തആലാനു, അദ്ദേഹത്തിൻ്റെ ഖുത്തുൽ ഖുലൂബ് എന്ന കിതാബുണ്ട്,
വലിയൊരു കിതാബാണ് സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഒന്നാം അദ്ദേഹത്തെ ആ കിതാബിൻ്റെ ഒന്നാം വാള്യം 118 പേജിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് എൻ്റെ സ്വന്തം പകയിൽ പറയലല്ല മുഅ്മിനീങ്ങൾ, അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം ധന്യമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ചെല്ലേണ്ടവരാണ്. അവരെ അവിടെ ഞാനും രക്ഷപ്പെടണം, നിങ്ങളും രക്ഷപ്പെടണം. ആ ഒരു മനക്കരുത്തോടുകൂടെ, ആ മനോഭാവത്തോടുകൂടെ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നുണ്ട് മുഅ്മിനീങ്ങൾ. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂ തോലിബ് മക്കി അവിടുത്തെ ഖുത്തുൽ ഖുലൂബ് എന്ന കിതാബിൻ്റെ അകത്ത് വാള്യം 118 പേജിൽ കിതാബിൻ്റെ ഉദ്ധരണിയൊക്കെ പറയുന്നത് ആവശ്യമുള്ളവർക്ക് അത് നോക്കിയെടുക്കാനും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണെന്ന് വരുത്തിക്കൂട്ടാനും വേണ്ടിയിട്ടാണ് ശരിക്കും ശ്രദ്ധിക്കുക എൻ്റെ മുഅ്മിനീങ്ങൾ. മഹാനവരികൾ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമായ സമയങ്ങളിൽ അവനെ ഏർപ്പാടാക്കി കളയുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങളെ കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ഇഷ്ടമുണ്ടെങ്കിൽ നല്ല സുവർണാവസരങ്ങൾ വരുമ്പോൾ അയാളെ കൊണ്ട് നന്മയെ ചെയ്യിപ്പിക്കും, അള്ളാഹു നല്ലതെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ്. എന്തിനാണ്? യുസീബഹു അഫ്ളുൽ സവാബ്, ഏറ്റവും ശ്രേഷ്ഠമായ കൂലി അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് നല്ലതേ ചെയ്യിപ്പിക്കും അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടെന്ന് കണ്ടാൽ. അപ്പോൾ ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചാലുള്ള ലക്ഷണമാണിത്. ഇനി നോക്കൂ എൻ്റെ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളെ ബഹുമാനിക്കുകയും ചെയ്താലോ ഇവനെ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നല്ല ഷെഡ്യൂളുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവനെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരുത്തനാണെങ്കിൽ, നല്ലൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ഭാഗ്യലക്ഷണങ്ങളാണ് ഇത്രയും സമയങ്ങൾ വരുമ്പോൾ അവരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുക, മനസ്സിലാക്കുക. ഇതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ, നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ഓരോരുത്തരെ നെഞ്ചത്ത് കഴിവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട സമയമാണ്. വൈദാ മഖത്ത അബ്ദൻ, ഒരു അടിമയോട് അല്ലാഹു കോപിച്ചു കഴിഞ്ഞാൽ ഇസ്തഅമലഹു ബിഅസ്വഇൽ അഅമാലി ഫീ അഫാദിലിൽ ഔഖാത്ത്, അതേ നല്ല സമയങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ഹീനമ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ സെലക്ട് ചെയ്യുന്നതാണ്. അല്ലാഹു ഒരാളെ സ്നേഹിക്കുന്നില്ല, അവനെ കണക്ക് കൂട്ടുന്നില്ല, പരിഗണിക്കുന്നില്ല. എങ്കിൽ ഇത്ര നല്ല നല്ല സമയങ്ങൾ വരുമ്പോൾ അവൻ തിന്മയിൽ അഡിക്റ്റായിക്കൊണ്ട് അവൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കിതാബിൻ്റെ ഉദ്ധരണി എടുത്തിട്ടാണ് ഞാൻ വായിക്കുന്നതിൻ്റെ മീനിങ്ങൾ. എന്തിനാണ്? തെറ്റ് കുറ്റങ്ങൾ കടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനങ്ങളെ പറിച്ച് ചീന്തുന്ന ഏറ്റവും ഹീനമായ പ്രവർത്തനങ്ങൾ വഴി അവനെ തെറ്റ് കുറ്റങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് എന്ന് മഹാനായ പണ്ഡിതന്മാർ പറയുന്നു. ബഹുമാനപ്പെട്ട അതേ ഖുത്തുൽ ഖുലൂബിൻ്റെ മുസന്നിഫ് പറയുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ ഇവിടെ മനസ്സിലാക്കുക, ഇത്രയും നല്ല ശുഭ മുഹൂർത്തങ്ങൾ വരുമ്പോൾ നിൻ്റെ പക്കൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ നീ ഒരു ഭാഗ്യശാലിയുടെ അള്ളാഹുവിൻ്റെ രീതിയിൽ നീ ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് നീ മനസ്സിലാക്കുകയോ, അല്ല നിൻ്റെ പക്കൽ നിന്ന് ഇത്തരം സമയങ്ങളെ പാഴാക്കുകയും എന്ന് മാത്രമല്ല കുറ്റങ്ങളിലും കുറവുകളിലും തോന്നിവാസങ്ങളിലുമായി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ഭാഗ്യം കെട്ടവനാണ് എന്ന് തന്നെയാണ് കിതാബിൻ്റെ ഉദ്ധരണിയിൽ കാണുന്നത്. അതുകൊണ്ട് ഈ നല്ല ശുഭ മുഹൂർത്തങ്ങളിൽ എന്താണ് വേണ്ടത്? തൗബയുടെ വാതിലാണ് നമ്മൾ മുട്ടേണ്ടത്. ധാരാളമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, തുറന്ന മനസ്സോടുകൂടെ ഞാൻ നിങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളെ തണുകയാണ് സങ്കടം പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് സർവവും ഏൽപ്പിക്കാൻ്റെ മുഅ്മിനീങ്ങളെ. അതേ സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബകും ഇൻ إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങൾ ധാരാളമായി പാപമോചനം തേടുക. ആ ധാരാളമായി പാപമോചനം തേടുന്ന വഴി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളെ വിട്ട് പുറത്തുവരുന്നവനാണ് ഒന്ന്. മാത്രമല്ല ആകാശത്തിൽ നിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നതാണ്, ഉഷിപ്പിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് സമ്പത്ത് അള്ളാഹു ധാരാളം നൽകുന്നവനാണ്. മാത്രമല്ല നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ ധാരാളം ഇസ്തിഗ്ഫാർ പറയണമെന്നാണ് ഖുർആൻ ആജ്ഞാപിക്കുന്നത്. എന്ന് മാത്രമല്ല നല്ല അരുവികളും അതുപോലെ തന്നെ
നല്ല തോട്ടങ്ങളും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങൾ പോഷിപ്പിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് തോട്ടങ്ങളും മരുതികളും ഉണ്ടാക്കി തരുന്നു. പരിശുദ്ധ ഖുർആൻ പറയും, ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഹേതുവാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയല്. ഇസ്തിഗ്ഫാർ ധാരാളം ഉണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ. അസ്തഗ്ഫിറുല്ലാ അല്ലദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബ് ഇലൈഹി. ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്, അതറിയുന്നില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ അല്ലദീം എന്നും പറയാം. അല്ലെങ്കിൽ ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ അസ്തഗ്ഫിറുല്ലാ റബ്ബീ മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി, അസ്തഗ്ഫിറുല്ലാ റബ്ബീ മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി, അസ്തഗ്ഫിറുല്ലാ റബ്ബീ മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി. ഇങ്ങനെ ധാരാളം ഈ ഇസ്തിഗ്ഫാർ ഉണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഖുർ റബ്ബി റഹം വഖുർ റബ്ബി ഗ്ഫിരി വർഹം വഖുർ റബ്ബി ഗ്ഫിരി വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ. സൂറത്തിൽ 118-ാമത്തെ ആയത്തിൽ ആയത്തായിട്ട് അല്ല പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ധാരാളം പറയുക. നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതും ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാ അല്ലദീം, അസ്തഗ്ഫിറുല്ലാ അല്ലദീം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന അസ്തഗ്ഫിറുല്ലാ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി, അസ്തഗ്ഫിറുല്ലാ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്ത് പാപിയാണ്, ഇവന്റെ ദോഷങ്ങൾ നീ വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ദിക്ര ധാരാളമായി ചൊല്ലണേ എൻ്റെ മുഅ്മിനീങ്ങളെ. ദിവസത്തിൽ സാധിക്കുമെങ്കിൽ 100 അല്ലെങ്കിൽ 70 പ്രാവശ്യം ചൊല്ലണേ. ഇത് ബഹുമാനപ്പെട്ട ഔസുൽ ആലമിൻ്റെ അതേ അവരുടെ ദിനചര്യങ്ങളിലുള്ള ഒരു ദിക്റും കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബ് ഇലൈഹി. ഇത് തന്നെ ആകണമെന്നില്ല, ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. നമ്മൾ തൗബൊക്കെ അതിൽപ്പെട്ടതാണ്. തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. മുത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ലവ്ഖ്തൗതും ഹത്താ തബ്ലൂഖത്തായ ഖുമു സമാ തുമ്മ തുബ്തും ലതബല്ലാഹു അലൈക്കും ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ദോഷം ആകാശം നിറയുമ്പോഴേക്കും ദോഷം ചെയ്തു പോയവരാണെങ്കിലും പിന്നെ നിങ്ങൾ നിഷ്കളങ്കമായ ഹൃദയത്തിൽ അല്ലാഹുവിനോട് താണുകയാണ് സങ്കടം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തൗബ സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ നല്ല വർഷത്തിന്റെ പുലരി സമയമാണ്. ഈ സമയങ്ങളിലെല്ലാം ധാരാളം കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മങ്ങൾ ചെയ്യുക, അഗതികളെ സഹായിക്കുക, അനാഥരെ സംരക്ഷിക്കുക, ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഏർപ്പെടുക. അർഹമുറാഹിമീന റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുറാഹിമീന രാജഹദിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, നിന്റെ ദീൻ എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ ഈ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു പോയി. അതും കിതാബിൻ്റെ ഇബാറത്തടുക്കം വായിച്ചാണ്. വലിയ ലോകപ്രസിദ്ധമായിരുന്ന കിതാബ് ഖുത്തുൽ ഖുലൂബിലെ 118-ാം പേജിലുള്ള വിഷയങ്ങൾ വരെ ഞാൻ ഈ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. റഹ്മാന റബ്ബനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, എത്രയോ പണം കിട്ടാനുള്ളത്, അതുപോലെ ബ്ലോക്കായി കിടക്കുന്നത്, എന്ന് മാത്രമല്ല ജോലിയില്ലാത്ത അവസ്ഥ, അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സുഖമില്ലാത്തത്, അതുപോലെ തന്നെ മക്കളെ സ്വഭാവം നന്നാകാത്ത അവസ്ഥ, കടം കുന്നുകൂടി കുന്നുകൂടി ജീവിതത്തിൽ തന്നെ ഒരു സുഖമില്ലാത്ത അതാ ടെൻഷനായി നടക്കുന്ന ഒരുപാട് ആളുകൾ. റഹ്മാനായ റബ്ബേ, എല്ലാവർക്കും ആഫിയത്തും ദുർഗായുസും, എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാൻ. സാധുവായ എൻ്റെ വീടുമായിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം അർഹമായി നൽകണം റഹ്മാൻ. അവർക്കൊന്നും എനിക്ക് തിരികെ ഒന്നും കൊടുക്കാൻ സാധ്യമല്ല റഹ്മാൻ. നിൻ്റെ ഇൽമ് പറഞ്ഞിട്ട് ഞാൻ അതാ നിൻ്റെ ഇൽമ് പറഞ്ഞ് തൗസുലായിച്ചുകൊണ്ട് ചോദിക്കുന്നു റഹ്മാൻ. അള്ളാഹു അവരുടെ എല്ലാം അതും ഹാസിലാക്കി കൊടുക്കണം റഹ്മാൻ. അവർക്ക് വേണ്ടി ദുആ ചെയ്യലല്ലാതെ എൻ്റെ കയ്യിൽ പറഞ്ഞില്ല റഹ്മാൻ. സ്വീകരിക്കണം അല്ലാ, കബൂലാക്കണേ അല്ലാ. കുട്ടിക്കരയുന്ന മനസ്സുകൾ അതേ റഹ്മാൻ അറബ്, അവർക്കെല്ലാം സമാധാനം നൽകണം റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനാ ഫിൽ ആഖിറത്തി സിറത്തും ഖിനാ അദാബന്നാർ. ദുആവസ്യത്തോട് കൂടി നല്ല നല്ല ദിനരാത്രങ്ങളാണ്. ആരെങ്കിലും സഹായിക്കാൻ, സാമ്പത്തികമായ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അറിയിക്കുക. ഇൻഷാല്ലാ അതിൻ്റെതായിരിക്കുന്ന അക്കൗണ്ട് നമ്പറുകളും അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.